ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. സർക്കുലർ കൺവല്യൂഷൻ്റെ കോൺസെൻട്രിക് സൈക്ലിക് മെത്തേഡ് ഓർ സ്റ്റോക്ക്ഹോം മെത്തേഡാണ് ഈ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ലെക്ചറിൽ സർക്കുലർ കൺവല്യൂഷൻ എന്താണെന്നും അതിൽ നിന്ന് മെട്രിക്സ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ മറ്റൊരു മെത്തേഡാണ് കാണാൻ പോകുന്നത്, ഫോർ ഫൈൻഡിങ് സർക്കുലർ കൺവല്യൂഷൻ. സോ ഈ ഒരു മെത്തേഡും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സാമ്പിൾ പ്രോബ്ലം തന്നെ നമുക്കിവിടെ എടുക്കാം. സോ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ചെയ്ത സെയിം പ്രോബ്ലം തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആ സെയിം ആൻസർ തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് വെരിഫൈയും കൂടെ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് 1, 2, 3, 4 ആണ്. എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് 1 - 1, 1 ആണ്. ഓക്കെ, സോ ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം എന്താണ്, രണ്ടിൻ്റെയും ലെങ്ത്ത് സെയിം ആക്കണം, എന്നാലേ നമുക്ക് സർക്കുലർ കൺവല്യൂഷൻ കാണാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമുക്ക് എല് എന്ന് പറയുന്നത് 4 ആണ്, എക്സ് ഓഫ് എൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 ഉം എച്ച് ഓഫ് എൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3 ഉം ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 0 പാഡിങ് ചെയ്തിട്ട് എച്ച് ഓഫ് എൻ്റെ 1 - 1, 1, 0 ആക്കി മാറ്റുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സർക്കിൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിവിടെ എക്സ് ഓഫ് എൻ്റെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ദാറ്റ് മീൻസ് 1, 2, 3, 4 ആണ്. സോ ഈ എക്സ് ഓഫ് എന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളതിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ദാറ്റ് ഈസ് 1, 2, 3, and 4. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സർക്കിളിനകത്ത് വാല്യൂസ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് എക്സ് ഓഫ് എൻ. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ ഇൻസൈഡിൽ നമ്മൾ വേറൊരു സർക്കിൾ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ എച്ച് ഓഫ് എൻ അതിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. നമുക്ക് 4 എണ്ണം ഉണ്ട്. സോ ഈ നേരത്തെ എഴുതിയതിൻ്റെ നേരെ അലൈൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂസ് കൊടുക്കുന്നു. സോ ഇവിടെ വാല്യൂ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ദാറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് നമ്മളവിടെ കൊടുക്കുന്നത്. സോ 1 - 1, 1, 0 ആ രീതിയിലാണ് കൊടുക്കേണ്ടത്. സോ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതുക, എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതുക. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ അലൈൻ ചെയ്ത് എഴുതിയതിന് ശേഷം ഇനി നമ്മൾ എൻ ഇസ് ഈക്വൽ ടു 0, 1, 2, 3 എന്നിൻ്റെ വാല്യൂ, ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 4 ആണ് അല്ലേ, 4 എലമെൻറ്റ്സ് ആണ് വരുന്നത്. സോ നമ്മൾ ടോട്ടല് സ്മോൾ എന്നിന് 0 to 3 വരെ നമ്മൾ കാണണം. 0 to n-1 ആണ് നമ്മൾ കാണേണ്ട സീക്വൻസ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, എൻ ഇസ് ഈക്വൽ ടു 0 കാണണം. സോ എൻ ഇസ് ഈക്വൽ ടു 0 കാണുന്നതിന് ഈ അലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1 × 1 + 0 × 2 + 3 × 1 + -1 × 4. സോ അത് നമ്മളിവിടെ ചെയ്ത് കഴിയുമ്പം വി വിൽ ബി ഗെറ്റിംഗ് ആൻസർ 0. സോ ഇവിടെ നമുക്ക് 0 കിട്ടി. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഈ രീതിയിൽ എഴുതിയതിന് ശേഷം ഈ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്ന എലമെൻറ്റ്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ഫസ്റ്റ് വാല്യൂ ആണ് 0. ഇനി നമ്മൾ എൻ ഇസ് ഈക്വൽ ടു 1 നെക്സ്റ്റ് വാല്യൂ ആണ് കാണേണ്ടത്. സോ എൻ ഇസ് ഈക്വൽ ടു 1 കാണുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇന്നർ സൈഡിലുള്ള സർക്കിൾ, നമ്മൾ എച്ച് ഓഫ് എൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഇന്നർ സൈഡിലെ സർക്കിൾ എന്ത് ചെയ്യും, ഒരു യൂണിറ്റ് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, സോ എന്താ സംഭവിച്ചത്, നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇത് റൊട്ടേറ്റ് ചെയ്യും ഒരു യൂണിറ്റ്. ഇനി ഈ അലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്പേഴ്സുകൾ തമ്മിൽ നമ്മൾ എഗെയിൻ മൾട്ടിപ്ലൈ ആൻഡ് ആഡ് ചെയ്യും. ദാറ്റ് ഈസ് -1 × 1 + 2 × 1 + 3 × 0 + 1 × 4. സോ എൻ ഇസ് ഈക്വൽ ടു 1 ചെയ്യുന്ന സമയത്ത് വി വിൽ ബി ഗെറ്റിംഗ് 5. നെക്സ്റ്റ് ഫോർ എൻ ഇസ് ഈക്വൽ ടു 2 വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇതിനെ ഒന്നുകൂടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എഗെയിൻ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. 1 × 1 + 2 × -1 + 3 × 1 + 4 × 0. സോ അപ്പോൾ നമുക്ക് എൻ ഇസ് ഈക്വൽ ടു 2 നെ നമ്മൾ എന്ത് കിട്ടും, 2 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ നമുക്കവിടെ കിട്ടും. ദെൻ എൻ ഇസ് ഈക്വൽ ടു 3 ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക, എഗെയിൻ ഇറ്റ് വിൽ റൊട്ടേറ്റ് അല്ലേ. സോ എന്നിട്ട് ഈ അലൈൻ ചെയ്ത് വെക്കുന്ന വാല്യൂസുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. സോ എൻ ഇസ് ഈക്വൽ ടു 3 നമുക്ക് ഇങ്ങനെ കിട്ടും, 1 × 0, 2 × 1, 3 × -1, ദെൻ 4 × 1, വിച്ച് ഇസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് കിട്ടും. എഗെയിൻ ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സെയിം പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും. ദാറ്റ് ഈസ് എൻ ഇസ് ഈക്വൽ ടു 0. സോ നമ്മൾ റൊട്ടേറ്റിംഗ് അത്രേ തവണ നിർത്തും. സോ ഇപ്പോൾ നമുക്ക് എൻ ഇസ് ഈക്വൽ ടു 0, 1, 2, 3 നമുക്ക് 0, 5, 2, 3 കിട്ടി. സോ വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം,
സീറോ ഫൈവ് ടു ആൻഡ് ത്രീ. സോ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഈ സെയിം ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ദിസ് ഈസ് എ സെക്കൻഡ് മെത്തേഡ്, കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് ഓർ സ്റ്റോക്ക് ഹോംസ് മെത്തേഡ്. നമുക്ക് ചിലപ്പോൾ എക്സാമിന് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കും ഈ മെത്തേഡിൽ സർക്കിളർ കൺവെർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.